തകർന്ന റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഴയും ചൊറിയൻ ചെമ്പും നട്ട് പ്രതിഷേധം. മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിൽ മന്നത്തുപടിയിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. റോഡ് തകർച്ചയെ നേരിടാൻ ഇന്റർലോക്ക് കട്ട നിരത്തി അധികൃതർ അത് തകർന്നപ്പോൾ നന്നാക്കാതെ വന്നപ്പോഴാണ് നാട്ടുകാരുടെ പ്രതിഷേധം ചൊറിയൻ ചെമ്പിൽ നടത്തിയത്. മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിൽ മന്നത്തുപടിയിലാണ് രണ്ടു വർഷമായി റോഡിൽ ഇന്റർലോക്ക് കട്ട നിരത്തിയ ഭാഗം തകർന്നത്. നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാവുകയും നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയിട്ടും അധികാരികൾ അനങ്ങാതെ വന്നതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടിയത്. ഈ നാട്ടുകാർ സുഖിമാന്മാരായ ഉദ്യോഗസ്ഥർക്ക് പഴം നൽകാൻ വാഴ നട്ടും ഈ റോഡിൽ കൂടി പോകുന്നവർക്ക് ഉദ്യോഗസ്ഥരുടെ വകയായി ചൊറിയൻ ചെമ്പും നൽകുന്നതിനെ അനുസ്മരിച്ചാണ് വാഴയും ചൊറിയൻ ചെമ്പും നാട്ടുകാർ തകർന്ന റോഡിൽ നട്ടത്. വാഴ നടിൽ കോൺഗ്രസ് ആനിക്കാട് മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ പാറോലിക്കൽ നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് മല്ലപ്പള്ളി പുലുകുത്തി നൂറാമാ വഴി കടന്നു പോകുന്ന ഈ റോഡ്. ഈ റോഡിൻ്റെ തകർച്ചയുണ്ടായിട്ട് മാസങ്ങളായി ഇതേ പശ്ചാത്തലത്തിൽ കിടക്കുകയാണ്. ഈ നാട്ടുകാർക്ക് മാത്രമല്ല ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന ഈ റോഡ് തകർന്നിട്ട് അധികാരികളെ അറിയിച്ചിട്ട് പോലും ഇന്ന് വരെ ഒരു നടപടിയും സ്വീകരിക്കാൻ PWD അധികാരികൾ താല്പര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എത്രയും അടിയന്തരമായ ഒരു പരിഹാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത്. റോഡ് നന്നാക്കാത്ത പക്ഷം ബഹുജന പ്രക്ഷോഭവുമായി ആനിക്കാട്ടിലെ മുഴുവൻ PWD റോഡുകളും തകർന്നു കിടക്കുകയാണ്. 5 വർഷക്കാലം കൂടുമ്പം മാത്രം കാണുന്ന ഒരു MLA ആണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഈ നാട്ടിലേക്ക് കടന്നെത്തുകയും ഇലക്ഷന് വോട്ട് വാങ്ങിയതിന് ശേഷം വീണ്ടും 5 വർഷത്തിന് മത്സരിക്കാൻ വരുന്ന സമയത്ത് മാത്രം ഈ നാട്ടിലേക്ക് തിരികെ വരികയും ചെയ്യുന്ന ഒരു MLA. റോഡുകളുടെ നിരവധി പദ്ധതികൾ നമ്മൾ ഫ്ലെക്സ് ബോർഡുകളിൽ മാത്രമാണ് കണ്ടത്. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കുമ്പ് റോഡ്, റബ്ബർ ഈസ്റ്റ് റോഡ്, ഇവിടെ തന്നെ പുന്നവേലി പാലം, അതുപോലെ തന്നെ മറ്റനവധി പദ്ധതികൾ പദ്ധതികളായിട്ട് മാത്രം അവശേഷിക്കും. ആകെ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചത് കവനാക്കടവ് പാലം മാത്രമാണ്. ആ പാലത്തിൻ്റെ 90% പദ്ധതികളും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ പൂർത്തീകരിച്ചതിന് ശേഷം അതിൻ്റെ അപ്രോച്ച് റോഡ് 80 ലക്ഷം രൂപ മടക്കി മാത്രം തീർക്കേണ്ട അപ്രോച്ച് റോഡിൻ്റെ പണി തീർക്കാൻ 4.5 വർഷം കാത്തിരിക്കേണ്ട വന്നൊരു സർക്കാരാണ് നിലവിൽ ഈ കേരളം ഭരിക്കുന്നത്. ചൊറിയൻ ചെമ്പ് നടിയിൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം സൂസൻ ഡാനിയൽ നിർവഹിച്ചു. പൊതുപ്രവർത്തകനായ KP സെൽവകുമാർ അധ്യക്ഷത വഹിച്ചു. മന്നത്തുപടിക്ക് സമീപമുള്ള ഈ കൂട്ടുകെട്ട ഇളകിക്കെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷക്കാലമായി. PWD പരാതിപ്പെട്ടിട്ടും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ വിവരം അറിയിച്ചിട്ടും അധികാരിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന ഈ കുഴി നിരന്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണ്. റിട്ടയർഡ് സൈനികൻ അനിയൻ കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. സനീഷ് കുമാർ, PG ദിലീപ് കുമാർ, OG പ്രദീപ്, ശശി ചേറ്റാടിക്കൽ, ലിബിൻ വടക്കേടത്ത്, തങ്കച്ചൻ തെക്കേടത്ത്, മുരളീധരൻ നായർ, നിതിൻ കൊല്ലംകുഴി, ഉമ്മൻ കൊല്ലംകുഴി എന്നിവർ പ്രസംഗിച്ചു. റോഡിൻ്റെ തകർച്ച ചൂണ്ടിക്കാട്ടി ഗാലക്സി ചാനൽ വാർത്ത ചെയ്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. സൂചനയായി നടത്തിയ സമരം അധികാരികൾ കണ്ടില്ലെന്ന് നടിച്ചാൽ റോഡ് തടയൽ ഉൾപ്പെടെയുള്ള സമരം നടത്താനിരിക്കുകയാണ് നാട്ടുകാർ. 100 കണക്കിന് ഭാരവണ്ടികൾ ദിനംപ്രതി കടന്നു പോകുന്ന റോഡാണിത്.